ഇപ്പോൾ ലെവലായിരിക്കുകയാണ്. ഞാനിനി ഫോണ് മുകളിലേക്ക് പൊക്കുമ്പോഴത്തേക്കും ക്യാമറയും മുകളിലോട്ട് പോകും, ഫോൺ ഇതാക്കുമ്പോൾ താഴ്ത്ത് വരും. ഞാൻ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൈഡിലോട്ട് വരും, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് DJIയുടെ റോണിൻ എസ് സി എന്ന് പറയുന്ന ഈ ഒരു ഗിംബാലാണ്. അപ്പോൾ DJIയുടെ റോണിൻ എസ് സി എന്തുകൊണ്ട് നോക്കി, എന്തുകൊണ്ട് എസ് സി ടു നോക്കിയില്ല, ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള എസ് സി ടു എന്തുകൊണ്ട് നോക്കിയില്ല എന്നായിരിക്കും. എസ് സി ടു വരുന്നത് 44,000 രൂപ ആ ഒരു റേഞ്ചിനകത്താണ്. അതിൻ്റെ പകുതി വില കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോണിൻ എസ് സി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 21,000 something rupees ആണ് ഇപ്പോൾ നിലവിലെ റേറ്റ് എന്ന് പറയുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ സെയിം റേറ്റിലാണ് വരുന്നത്. അപ്പോൾ DJI റോണിൻ എസ് സി എന്നാണ് ഡിസ്കണ്ടിന്യൂ ആവുന്നതെന്ന് അറിയത്തില്ല. ഡിസ്കണ്ടിന്യൂ ആവുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുന്നത് നല്ലത് തന്നെയാണ്. DJIയുടെ റോണിൻ എസ് സി ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത് 28,000 രൂപ ആ ഒരു റേഞ്ചായിരുന്നു. ഇപ്പോൾ നമുക്ക് 21,000 രൂപ റേഞ്ചിനകത്ത് നമുക്ക് DJIയുടെ റോണിൻ എസ് സി നോക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കാം, എന്തൊക്കെയാണ് DJI റോണിൻ എസ് സിക്ക് അകത്ത് വരുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എന്താണ്, അതുപോലെ തന്നെ കുറച്ച് വീഡിയോ ഫുട്ടേജസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, DJI റോണിൻ എസ് സി വരുന്നത് ഈ ഒരു പാക്കേജിംഗ് ആണ്. ഈ ഒരു പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രീഫ് കേസ് പാക്കേജിംഗ് ആണ്. അപ്പോൾ നമുക്കിത് കൊണ്ട് നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതൊരു തെർമോകോൾ പോലത്തെ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണുമ്പം എന്താണ് തോന്നുന്നതെന്ന് അറിയത്തില്ല, ഇതൊരു തെർമോകോൾ പോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങൾ എസ് സി ടു ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രീഫ് കേസ് കിട്ടത്തില്ല, അതിന് ബ്രീഫ് കേസ് ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ എസ് സിക്ക് അങ്ങനൊരു ഗുണം കൂടെ ഉണ്ട്. എന്തായാലും നമുക്കിത് തുറന്നു നോക്കാം, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഹാംലെറ്റ് ആണ്. ഈ ഒരു ഹാംലെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടിയുള്ള രീതിയിൽ ഒരു വലിയൊരു ഹാംലെറ്റാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നീട് നമ്മൾ ആദ്യം നമ്മളൊരു ബിൽഡ് ചെയ്യുന്ന ബേസിൽ തന്നെ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ട്രൈപോഡാണ് നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുന്നത്. ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു ബേസാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹൈറ്റ് കൂട്ടാനുള്ള കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഈ ഒരു ഗിംബാലിന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ബേസാണ്. അപ്പോൾ ആദ്യം ഇത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്കിവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി യൂണിറ്റ് ആണ്, റോണിൻ്റെ ബാറ്ററി യൂണിറ്റ് ആണ്. ഈ ഒരു ബാറ്ററി യൂണിറ്റിനകത്ത് താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മൗണ്ടിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രൈപോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഒരു ട്രൈപോഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രൈപോഡിലുകളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കണക്ഷൻ പിന്നും അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേറ്ററുകൾ കാണിക്കാനുള്ളൊരു സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. പെർഫെക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ്, ആദ്യം നമ്മൾ ട്രൈപോഡിൻ്റെ ഇത് കണക്ട് ചെയ്തു, അതിനുശേഷം നമ്മുടെ ബാറ്ററി പാക്കിലേക്ക് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് മൊബൈൽസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ക്യാമറയുടെ മുകളിലായിട്ട് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ തന്നെ റോണിൻ എസ് സിയിലെ ആക്റ്റീവ് ട്രാക്ക് 3.0 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഒരു മൊബൈൽ മൗണ്ടറാണ് പിന്നീട് നമുക്ക് ഇതിനകത്തുള്ളത്. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. അടുത്ത് നമ്മുടെ ഉള്ളത് ഒരു മെയിൻ സാധനമാണ്. ഇതാണ് നമ്മുടെ ക്യാമറയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം, ഇതിൻ്റെ ആ ഒരു മൗണ്ട് നമ്മുടെ ബാറ്ററി പാക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാറ്ററി പാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടല്ലേ, ഇത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഈ ഒരു ലോക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ലോക്ക് പ്രസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ബാക്കിലേക്ക് ഊരി വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലോക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗിംബാലിൻ്റെ സെറ്റപ്പ് റെഡിയായി. നമുക്ക് ബാക്കി എന്തൊക്കെ ബോക്സിനകത്തുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് ഗിംബാലിലേക്ക് വരാം. പിന്നീട് നമുക്കുള്ളത് കുറച്ച് ടൈപ്പ് സി കേബിൾ. ടൈപ്പ് സി കേബിൾ രണ്ട് തരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് 2 കേബിളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മിനി USB ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റിലായിട്ട് ഒരു ചെറിയ ഒരു ഇതുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൈപ്പ് സി ആയിട്ടുള്ളതിനെ മാറ്റി നമ്മുടെ മൈക്രോ USB ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കൺവെർട്ടർ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ
ഇതും ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അടുത്തതെന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. ഈ ക്യാമറയും മൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗിംബാലിലേക്ക് ഗ്ലൈഡ് ചെയ്ത് കയറ്റുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടത്തേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ക്യാമറ മൗണ്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇനി നമുക്കിതിനകത്തുള്ളത് ഒരു ചെറിയ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ലെൻസൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. നമ്മളുടെ ഈ ഒരു യൂണിറ്റിനകത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 2 kg ആണ്. അപ്പോൾ 2 kgനകത്ത് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നതിൽ ലെൻസ് ഉണ്ടായിരിക്കും. ആ ലെൻസിനെ നമുക്കൊരു ചെറുതായിട്ടൊന്ന് താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ സാധനം ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ ഉപയോഗം വരത്തില്ല. പിന്നീട് കുറച്ച് അലൻ കീസും അതുപോലെ തന്നെ കുറച്ച് സ്ക്രൂസും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് പറയാനായിട്ട് പിന്നെ ഉള്ളത് ഈ ഒരു ചെറിയ സംഭവമാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ക്യാമറ എന്ന് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ലെൻസ് കയറി ഇതിൻ്റെ ഗിംബാലിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗിംബാലിൽ നിന്ന് ആ ലെൻസ് തട്ടാത്ത രീതിയിൽ നമുക്ക് ക്യാമറ ശകലം ഹൈറ്റ് കൂട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു റോണിൻ SE ബോക്സിനകത്തായിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് തിരിച്ച് അതേപടി തന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ എളുപ്പമുള്ളൊരു ബോക്സ് തന്നെയാണ്. നമുക്കിനി എന്തായാലും നമ്മുടെ ഗിംബാലിലേക്ക് തന്നെ വരാം. ഒരു ഗിംബാലിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാടധികം ലോക്ക് സ്വിച്ചുകൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ ലോക്ക് സ്വിച്ചുകൾ നമ്മളെല്ലാം ഓരോന്നായിട്ട് അൺലോക്ക് ചെയ്യണം. ഒരെണ്ണം അൺലോക്കായി, 2, 3. അപ്പോൾ 3 നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ഫ്രീ മൂവ്മെൻ്റ് ആയി കഴിഞ്ഞു. ഫ്രീ മൂവ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് അൺലോക്ക്ഡ് ആണെന്ന്. ഇനി നമുക്ക് വേണ്ട ബാലൻസിങ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ്. ക്യാമറ ഇവിടെ പൊസിഷൻ ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇതിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, ആ ഒരു വെയിറ്റ് കൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ്. നമ്മുടെ ക്യാമറയുടെ വെയിറ്റ് ഇതിൽ ബാലൻസ് ആവണം. ഈ ഗിംബാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിൽ ഇവിടെ ബാലൻസ് ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്യാമറ ബാലൻസ് ആയെന്ന് പറയാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് വെയിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ. ഇതിപ്പോൾ ഈ ഒരു ക്യാമറ ഇപ്പോൾ എൻ്റെ ഇവിടെ ഉള്ളത് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ക്യാമറയാണ്. അപ്പോൾ ഈ വെയിറ്റ് കുറഞ്ഞ ക്യാമറ ഇതിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ഒരു ബാലൻസ് ആകത്തില്ല വെയിറ്റ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ജസ്റ്റ് മൊബൈൽ മോണിറ്ററിലൂടെ കണക്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തതിനൊപ്പം ഈ ഒരു സാധനത്തിലാണ് നമ്മൾ നമ്മുടെ ക്യാമറ ആദ്യം തന്നെ കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഫ്രണ്ടിലായിട്ട് ബാക്ക് സൈഡിൽ അവർ എഴുതിയിട്ടുണ്ട് ലെൻസ് കണക്ട് ചെയ്യേണ്ട ഓപ്ഷനായിട്ട്. അപ്പോൾ ലെൻസ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇതിലേക്ക് വയ്ക്കാം. എന്തായാലും ഞാനിത് ബാലൻസ് ചെയ്യുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് അപ്പോൾ പറയാം. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ ബാലൻസിൽ നിർത്തിയിരിക്കുകയാണ്. ബാലൻസിൽ നിർത്തിയിട്ട് ഡെമോ മോഡിൽ ഇട്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് മോസ്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോൺ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ജോയിസ്റ്റിക്കും കിട്ടുന്നുണ്ട്. ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 3 മോഡുകളാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ക്യാമറയും ഗിംബാലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഗിംബാലിൽ വരുന്ന കൺട്രോൾസ് എന്ന് പറയുന്നത്. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ കിട്ടുന്ന കൺട്രോൾസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ബാലൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ പാരാമീറ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ആക്സസും സെറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഇതിനകത്ത് നമുക്ക് ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളിക്കാൻ, അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്റ്റീവ് ട്രാക്കിംഗ് ഉണ്ട്. ആക്റ്റീവ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ട്രാക്കിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോണിൻ്റെ ക്യാമറയിൽ ട്രാക്കിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ക്യാമറ മൂവ്മെൻ്റ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫോഴ്സ് മൊബൈലാണ്. ഫോഴ്സ് മൊബൈൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡെമോ മോഡിൽ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ ലെവലായിരിക്കുകയാണ്. ഞാനിനി ഫോണ് മുകളിലേക്ക് പൊക്കുമ്പോഴത്തേക്കും ക്യാമറയും മുകളിലോട്ട് പോകും. ഫോൺ ഇതാക്കുമ്പോൾ താഴ്ത്ത് വരും. ഞാൻ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൈഡിലോട്ട് വരും. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകും. ആക്സിലറോമീറ്റർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഗിംബാൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്യാമറയെ കൊണ്ടുപോകാൻ പറ്റും.
അതിപ്പോ പാനും ടിൽറ്റുമാണ് വെച്ചിരിക്കുന്നത്. റോൾ ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ റോളും നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ റോളിങ് ഇതിനകത്ത് ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം അത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു എഫക്റ്റ് ആയിരിക്കും ആ ഒരു ക്യാമറയ്ക്ക്. പക്ഷെ നമുക്ക് ഇത് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫോഴ്സ് മൊബൈൽ എന്ന് പറയുന്ന ഫീച്ചർ. ഫോഴ്സ് മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ബാക്കിലേക്ക് വരും. നിങ്ങൾക്ക് ഈ ഒരു ഗിംബാലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാണാം. ഇതിൽ നമ്മൾ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ആ ഒരു ബാക്ക് ടു പൊസിഷനിലേക്ക് വരും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ നമുക്കുള്ളത് വിർച്വൽ ജോയിസ്റ്റിക് ആണ്. വിർച്വൽ ജോയിസ്റ്റിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു വിർച്വൽ ജോയിസ്റ്റിക് എന്ന് പറയുന്നത്. ഈ ഒരു ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ജോയിസ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതിനകത്ത് കണ്ടാം 360 degrees നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അതിന് അതുപോലെ തന്നെ റീസെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ബാക്ക് ടു ആ ഒരു പൊസിഷനിലേക്ക് വരും. റെക്കോർഡിങ് ഓപ്ഷനും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേരിയബിൾ ആക്സിസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മുകളിൽ കാണാം. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു സ്മൂത്തറായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ജോയിസ്റ്റിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു സ്മൂത്തറായിട്ടായിരിക്കും ക്യാമറയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് നമുക്ക് ടൈം ലാപ്സ് ഫോട്ടോസ് എടുക്കാം, പാനോറമിക് ഫോട്ടോസ് എടുക്കാം. ട്രാക്കിങ്ങിലൂടെ തന്നെ നമുക്ക് ടൈം ലാപ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഗെയിമിംഗ് കൺട്രോൾസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇനി എന്തായാലും നമ്മൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മളുടെ DJI Ronin SE വരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഫൂട്ടേജ് നോക്കാം. ആദ്യം തന്നെ ഞാൻ നോക്കിയത് എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു നടത്തം, അതിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്ന് നോക്കി. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നടക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാറിലിരുന്ന് ഉരുണ്ടു പോവുകയാണോ, എന്നിരുന്നാലും കാറിൽ പോകുന്ന ആ തരത്തിലുള്ള പോലും ആ ഒരു ഷേക്കിനെസ് നമുക്ക് ഈ ഒരു ഗിംബാലി യൂസ് ചെയ്താൽ വരത്തില്ല. രണ്ടാമത് ഞാൻ നോക്കിയത് ഓടിക്കൊണ്ട് എന്നുള്ളൊരു ഷോട്ടായിരുന്നു. അപ്പോൾ ഓടിക്കൊണ്ടെടുത്ത സമയത്തും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് Ronin SE എന്ന് കിട്ടുന്നത്. Ronin SE എന്ന് എക്സ്പെക്റ്റഡ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ ഓടിയെടുത്തെങ്കിലും ആ ഒരു തരത്തിലുള്ള ഷേക്കിനെസ് ഒന്നും ഞാൻ അതിൽ കണ്ടില്ല. പിന്നീട് ഞാൻ നോക്കിയത് ഇതിനകത്ത് ഒരു 360 roll 3D റൊട്ടേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഡിഫറൻറ്റ് മോഡ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് Ronin SE അത് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു മോഡൽ സെറ്റ് ഇട്ട് ഒരു അതും ഓടിക്കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 360 ഇട്ടിട്ട് ഞാനത് ഓടിയും കൂടെ എടുത്തതാണ്. അപ്പോൾ എത്രത്തോളം ഷേക്കിനെസ് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു ഷേക്കിനെസ് ഒന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. വളരെ സ്മൂത്തായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ക്വിക്കായിട്ട് എടുത്ത വീഡിയോസാണ്. കുറച്ചുകൂടെ നമ്മൾ ലിബറൽ എന്താ പറയുക, ഒന്ന് ഷേക്കിനെസ്സൊക്കെ കുറച്ച് നമ്മൾ മാക്സിമം കൈയൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഷോട്ട്സ് എടുക്കാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കൈ കിട്ടിയ സമയത്ത് റഫായിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ Ronin SE നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്. ഞാനിപ്പോൾ Ronin SE ഇപ്പോൾ 2 വർഷമായി കാണും ഇറങ്ങിയിട്ട്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് Ronin SE ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഡിസ്കണ്ടിന്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു Ronin SE ഈ ഒരു പ്രൈസ് പോയിന്റിൽ പിന്നീട് കിട്ടത്തില്ല. പക്ഷേ Ronin SE 2 ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് അതിൽ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ പേലോഡ് വരുന്നത് ഏകദേശം 3 kg ആണ്. ഇത് 2 kg ആണ്. ചെറുതായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് Ronin SE തന്നെയാണ്. നിങ്ങൾക്ക് 3 kg ആവശ്യമില്ലെങ്കിൽ 2 kg പേലോഡുള്ള Ronin SE എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 7 to 8-9 മണിക്കൂറാണ് Ronin SE 2-ൽ നിങ്ങൾക്ക് അത് ഏകദേശം ഒരു 14 മണിക്കൂറോളം കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ ബിഗിനറായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു അടിപൊളി ഗിംബലാണ്. വീഡിയോയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. എന്തായാലും നമ്മുടെ ചാനലിൽ ഇനി ഇതിൻ്റെയൊക്കെ കുറേ ഷോർട്സൊക്കെ വരും. കാര്യം ഇനി ഇതിവിടെ ഉണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ Ronin SE ഗിംബാൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. കാര്യം ഇതൊരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ Ronin SE എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്.